ആ മുൻമന്ത്രി വി എസ് ശിവകുമാറിനെതിരായി ഉണ്ടായ കഴിഞ്ഞ ദിവസം വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അൺഎംപ്ലോയ്ഡ് സോഷ്യൽ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് എം രാജേന്ദ്രൻ ഞങ്ങളുടെ റിപ്പോർട്ടർ പ്രശാന്തിനൊപ്പമുണ്ട്. പ്രശാന്ത്, 13 കോടി രൂപയുടെ തട്ടിപ്പാണ് ഉന്നയിക്കപ്പെടുന്നത്. അതിൽ പണം മുഴുവൻ എം രാജേന്ദ്രൻ പിൻവലിച്ചു എന്നുള്ള ആരോപണമൊക്കെ ഉണ്ട്. എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് ചോദിക്കും. പക്ഷേ 300 നിക്ഷേപകർക്ക് 13 കോടി രൂപ മൊത്തത്തിൽ നഷ്ടമായി എന്ന ആക്ഷേപവുമായാണ് ഇന്നലെ മുൻമന്ത്രി വി എസ് ശിവകുമാറിൻ്റെ വീട്ടിൽ പ്രതിഷേധിച്ചവർ പരാതിപ്പെട്ടത്. അപ്പോൾ ബാങ്ക് ഈ സൊസൈറ്റിയുടെ പ്രസിഡന്റ് എം രാജേന്ദ്രൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വി എസ് ശിവകുമാറിന് ഈ സൊസൈറ്റിയുമായി എന്താണ് ബന്ധം? ഒന്നുമില്ല, ഒരു ബന്ധമില്ല. എന്തുകൊണ്ടാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ പരാതിയുമായി ഈ നിക്ഷേപകർക്ക് വരേണ്ടി വന്നത്? എന്താണെന്ന് എനിക്കറിയില്ല. ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചു, ഉദ്ഘാടനം ചെയ്ത് പോയത് മാത്രമേ ഉള്ളൂ. എന്താണ് ഇപ്പോൾ സൊസൈറ്റിയുടെ അവസ്ഥ? ഈ നിക്ഷേപകർ പറയുന്നത്, അവർ 300 ഓളം പേര് പറയുന്നത് അവർക്ക് ഈ 13 കോടിയോളം രൂപ നഷ്ടമായി എന്നതാണ്. എന്താണ് അവസ്ഥ? നഷ്ടമായതല്ല, 12 കോടി രൂപ ഡെപ്പോസിറ്റ് ഉണ്ട്. അതിൽ 9.5 കോടി രൂപ വരാനുണ്ട്. ലോണും ചിട്ടി ചെയ്യണത്തിൽ പൈസ വ്യാഴാഴ്ച ഫയൽ ചെയ്തിട്ടുണ്ട്. അത് സർക്കാർ നടപടി എക്സിക്യൂഷൻ നടപടി സ്വീകരിച്ചിട്ടില്ല. അവാർഡൊക്കെ ആയി. അത് എക്സിക്യൂഷൻ ഇത് ഓർഡർ കിട്ടാൻ വേണ്ടി ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അത് ഈ ആഴ്ച കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നടക്കും. പിന്നെ 138 ഫയൽ ചെയ്തിട്ടുണ്ട്. ബിസിനസ് ലോണിന് ചെക്കൊക്കെ അവർ കൊണ്ടു തന്നത് കള്ളച്ചെക്കാണ്. അത് കൊടുത്ത് 138 ഫയൽ ചെയ്തിട്ടുണ്ട്. അത് 2017 വരെ വിളിച്ചുള്ളൂ. 19 നമ്മൾ ചെയ്തത്. അതും കൂടെ നടക്കുമ്പോൾ പൈസ കാശുകൾ വരും, അപ്പോഴും കൊടുക്കാം. ഇതിനിടയ്ക്ക് കുറച്ച് പൈസ അഡ്ജസ്റ്റ് ചെയ്ത് കല്യാണവും അസുഖമുള്ള ആളുകൾക്ക് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. വേറെ എപ്പോഴാണ് ഈ സാമ്പത്തികമായുള്ള, അതായത് ആ നിക്ഷേപകർ അവരുടെ പണം ആവശ്യപ്പെട്ടുകൊണ്ട് വന്നില്ല, വ്യാപകമായി വന്നു തുടങ്ങിയപ്പോഴാണ്? ഇത് ഒരു 1.5 വർഷം കൊണ്ട് ഉണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പെട്ടെന്ന് ആളിൽ വരികയാണ് ചെയ്തത്? അതായത് നിങ്ങൾക്ക് ഒരു ഫണ്ട് ഷോർട്ടേജ് വരാനുള്ള കാരണം എന്താ? ലോൺ അടവ് തിരിച്ച് അടവ് വരുന്നില്ല, വരുമാനമില്ല, പുതിയ ചിട്ടികളൊന്നും വരുന്നില്ല. മോ മരിച്ചതിന് ശേഷം പിന്നെ കുറച്ച് ദിവസം ഞാൻ ഒരു ഇതായിരുന്നു. അതുകൊണ്ട് ഈ ലോണും ചിട്ടി ഇതൊന്നും വരവില്ല. അങ്ങനെ വന്നപ്പോൾ ആ ഒരു സംവിധാനം ഉണ്ടായ നഷ്ടം. വി എസ് ശിവകുമാറിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ നിക്ഷേപകരെ ആകർഷിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ നിക്ഷേപകരും ശിവകുമാർ സാറായിട്ട് ബന്ധമൊന്നും ഉള്ള കാര്യം എനിക്കറിയില്ല. പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇതിലേക്ക് വരുന്നത്? അതെന്തെങ്കിലും രാഷ്ട്രീയ പ്രേരിതോ എന്തെങ്കിലും വ്യക്തിപരമാക്കിയോ ഒക്കെയാണ് വരിക. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഈ ബാങ്ക് ഇപ്പോൾ ഇന്നലെ അദ്ദേഹം വിശദീകരിച്ചത് ആ സൊസൈറ്റി ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹമാണ്. ആണ്, ഉദ്ഘാടനം ചെയ്തത് മാത്രം അദ്ദേഹം. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ പ്രാദേശികമായുള്ള CPM നേതാക്കളെല്ലാം തന്നെ ഇന്നലെ അവിടെ വന്നിരുന്നു. താങ്കൾ അദ്ദേഹത്തിൻ്റെ ബിനാമിയാണ് എന്നാണ് ആക്ഷേപം. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ വെറുതെ പറയുന്നു. ഈ സൊസൈറ്റിയുടെ രക്ഷാധികാരിയോ അങ്ങനെ എന്തെങ്കിലും റോളുണ്ടോ? ഒന്നുമില്ല. ഇപ്പൊ നിക്ഷേപകർക്ക് ഇനിയിപ്പോ അവരാവശ്യപ്പെടുന്ന പണം എപ്പോഴേക്കും കിട്ടാനുള്ള അവസരം ഉണ്ടാവും? ഈ നടപടിക്രമങ്ങളൊക്കെ ചെയ്തു വരുമ്പോഴും സാമ്പത്തികം എത്തിയൊക്കെ ആകുമ്പോൾ സാമ്പത്തികം വരുമ്പോൾ കൊടുക്കാം. അതിനു മുമ്പേ കുറെ പേഷ്യൻ്റ് ഉണ്ട്, കുറെ കല്യാണം, അവർക്ക് കൊടുക്കാനുള്ള ഒരു സംവിധാനത്തിന് വേറെ നോക്കണുണ്ട്. അത് വാങ്ങിച്ച് കൊടുക്കും. താങ്കളെ നിക്ഷേപകർ നേരിട്ട് വന്ന് കണ്ടായിരുന്നു? കണ്ടു. എന്തും മിക്കവാറും വിളിക്കും, കാണും. ഈ ശിവകുമാർ അപ്പൊ അദ്ദേഹം യാതൊരു ബന്ധമില്ല. എന്താണ് ഇനിയിപ്പോ ഒരു സമയം വെച്ചിട്ടുണ്ട്? എത്ര സമയത്തിനുള്ളിൽ നിക്ഷേപകർക്ക് പണം കൊടുക്കാൻ പറ്റും? ഇപ്പോ താങ്കൾ തന്നെ പറഞ്ഞു ഫണ്ടിന്റെ ഷോർട്ടേജ് ആണ്, ഈ പിരിഞ്ഞു കിട്ടിയാലേ ഉള്ളൂ എന്നുള്ള. അപ്പോ ഈ ആവശ്യമായി വന്നവർക്കെല്ലാം തന്നെ പണം കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഇപ്പൊ സൊസൈറ്റിക്ക് ഇല്ലേ? ഉണ്ട്. അതിനുവേണ്ടിയോ കുറച്ച് സാമ്പത്തികം ഉണ്ടാക്കി അടിയന്തരമായിട്ട് കൊടുക്കാനുള്ള ഒരു സംവിധാനം ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനം. 3 ബ്രാഞ്ചുകൾ ഉണ്ടായിരുന്നല്ലോ, അതിലിപ്പോ ഒരെണ്ണം വലിയ പ്രവർത്തിക്കുന്നുള്ളൂ. ഈ എണ്ണം പ്രവർത്തിക്കുന്നുണ്ട്, വലിയ വെള്ളാനും പ്രവർത്തിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഒരെണ്ണം അടച്ചത്? സാമ്പത്തിക വിരുദ്ധ 10-25 വാടക കൊടുക്കുന്നത് കൊണ്ടാണ്. അത് വെള്ളാനെ തീ മാറ്റി. താങ്കൾ ഇവരിൽ നിന്ന് ഒളിച്ചു നിൽക്കുകയാണോ? എങ്ങനെയാണിത്? നിങ്ങൾ വന്നപ്പോ ഞാൻ ഒളിച്ചു. അല്ല, നിക്ഷേപകർ പിന്നെ നേരിട്ട് അങ്ങേക്ക് മുന്നിലേക്ക് വരാതെ പ്രതിഷേധമായി എത്തിയത് ശിവകുമാറിന്റെ മുന്നിലേക്കാണ്. അതെനിക്ക് അറിഞ്ഞൂടാ, അത് അവരുടെ തന്നെ ചോദിക്കുന്നു. നിക്ഷേപകരെല്ലാരും എന്നെ വിളിക്കാറുണ്ട്, കാണാറുണ്ട്.
അതായത് സാമ്പത്തിക പ്രതിസന്ധി, അത് തിരിച്ചടവ് ചിട്ടിയുടെ ആണെങ്കിലും ലോണിൻ്റെ ആണെങ്കിലും തിരിച്ചടവ് ഉണ്ടാകാത്തത് കൊണ്ടുണ്ടായ പ്രതിസന്ധിയാണെന്ന് രാജേന്ദ്രൻ സമ്മതിക്കുകയാണ്. അപ്പോൾ ഈ പ്രതിസന്ധി അദ്ദേഹം ഒളിച്ചു നിൽക്കുകയല്ല, അദ്ദേഹം ഈ നിക്ഷേപകരുമായി സംസാരിക്കുന്നുണ്ട്. ഈ പണം അവർക്ക് ആവശ്യാനുസരണം ലഭ്യമാക്കാനുള്ള നടപടികളിലേക്ക് തന്നെയാണ് നീങ്ങുന്നതെന്നും രാജേന്ദ്രൻ വിശദീകരിക്കുകയാണ്. ശ്രീ വി എസ് ശിവകുമാറിന് ഇതിൽ പങ്കില്ലെന്നും അദ്ദേഹം തൻ്റെ ബിനാമി അല്ലെന്നും ഈ ആരോപണങ്ങളെ രാജേന്ദ്രൻ നിഷേധിക്കുകയാണ്. പ്രശാന്ത്, 13 കോടി രൂപയുണ്ട്, ഇത് എപ്പോഴത്തേക്കും കൊടുക്കുമെന്ന് പറയുന്നു, എപ്പോഴത്തേക്കും എന്നതിനെ പറ്റി അല്ലെങ്കിൽ ഏതു മാർഗം കൊടുക്കുമെന്നതിനെ പറ്റി എന്തെങ്കിലും അദ്ദേഹം പറയുന്നുണ്ടോ? അതിൽ മാർഗം അദ്ദേഹത്തിന് കൃത്യമായി പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സംശയം കൂടി ചോദിക്കുകയാണ്. ഈ 13 കോടി രൂപ, അതിലിപ്പോൾ അങ്ങ് തന്നെ പറഞ്ഞു 12 കോടി രൂപയുടെ ഒരു ഷോർട്ടേജിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞു, ഇതെങ്ങനെ പരിഹരിക്കും എന്നുള്ളതാണ്. ലോണും ചിട്ടിയും സംഘത്തിന് പൈസ വരാനുണ്ട്, വരുന്നതിനനുസരിച്ച് കൊടുക്കും. ജപ്തി ചെയ്ത് എക്സിക്യൂഷൻ ചെയ്ത് തന്നിരുന്നെങ്കിൽ ഇപ്പം തന്നെ കുറേ കൊടുത്ത് തീർക്കാമായിരുന്നു, അത് നടപ്പിലാവുന്നില്ല, അതുകൊണ്ടാണ് ഹൈക്കോടതി പോയത്. ഹൈക്കോടതിയുടെ തീർപ്പിനെ അടിസ്ഥാനത്തിലായിരിക്കും ജപ്തി എക്സിക്യൂഷൻ ചെയ്ത് നടപ്പിലാക്കാൻ വേണ്ടി വാർഡർ വാങ്ങിച്ചു കൊടുക്കും. അതായത് ഈ ഹൈക്കോടതിയുടെ ഒരു അനുമതിയോടെ ഈ ജപ്തി നടപടികൾ പൂർത്തിയാക്കി ഇവർക്കുള്ള പണം, അതായത് വായ്പയായും ചിട്ടിയായും പലരുടെയും കയ്യിൽ ഈ പണം ഇരിക്കുകയാണ്. സമാനമായ മറ്റ് പല സൊസൈറ്റികൾക്കും ഉണ്ടായ സമാനമായ പ്രതിസന്ധി ഉണ്ട്. ഇപ്പോൾ കണ്ടല്ലെല്ലാം നമ്മൾ പറഞ്ഞു കേട്ടോ, അവിടെ മറ്റു പല വിഷയങ്ങളും. സൊസൈറ്റിയുമായി നേരിട്ട് ഒരു ബന്ധവുമില്ലെന്ന് അദ്ദേഹം പറയുന്നു, ഉദ്ഘാടനം ചെയ്തു എന്നുള്ളത് മാത്രമാണ് വി എസ് ശിവകുമാറും സൊസൈറ്റിയും തമ്മിലുള്ള ബന്ധമെന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ എന്തുകൊണ്ടായിരിക്കാം വി എസ് ശിവകുമാറിന്റെ വീടിന് മുന്നിൽ പ്രതിഷേധം ഉണ്ടായത്, അവിടേക്ക് ഈ സൊസൈറ്റി അംഗങ്ങളൊക്കെ എത്തിയത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അത് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു, രാഷ്ട്രീയമായിരിക്കാൻ കാരണം, എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്നത് തനിക്കറിയില്ല. കാരണം ഇന്നലെ അവിടെ ഈ പ്രതിഷേധക്കാർ എത്തിയപ്പോൾ സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കളെല്ലാം എത്തുകയും അവർ ഇടപെട്ടാണ് പിന്നീട് നിക്ഷേപകരെ പോലീസ് എത്തുകയും നിക്ഷേപകരെ പറഞ്ഞു വിടുകയും ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വി എസ് ശിവകുമാറിന് ഈ സ്ഥാപനവുമായി ബന്ധമില്ല, അത് ഉദ്ഘാടനം ചെയ്തു എന്നതിനപ്പുറത്തേക്ക് മറ്റ് ബന്ധങ്ങളില്ല, ബിനാമിയല്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ട്. അക്ഷയ.